ടീം ഇന്ത്യ എന്ന രീതിയിൽ ഒരു കൂട്ടായ പ്രകടനത്തിലൂടെ വലിയൊരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ശ്രദ്ധേയമായ വിജയം, ഐതിഹാസികം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പറ്റിയ വാർത്തകളിലേക്ക് പോകണം. കൊലവിളി മുദ്രാവാക്യം ഉയർത്തി കണ്ണൂരിൽ CPIMന്റെ പ്രകടനം. മയിൽ ചെറുപഴശ്ശിയിലാണ് പ്രകടനം. ലീഗ് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു മുദ്രാവാക്യം. നടപടി ആവശ്യപ്പെട്ട് UDF പോലീസിൽ പരാതി നൽകി. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, ഈ ഒരു കൊലവിളി മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലം, അത് അവിടെ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു, എന്തായിരുന്നു പ്രകോപനം? രഞ്ജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ നടന്ന ദിവസം അവിടെ UDFന്റെ ബൂത്ത് ഏജന്റ് ആക്രമിക്കപ്പെട്ടു എന്നൊരു കേസുണ്ടായിരുന്നു. അഞ്ച് അവിടുത്തെ സ്ഥാനാർത്ഥി കാസർകാലി നിയാ ഷഫീ തുടങ്ങിയ അഞ്ച് UDF പ്രവർത്തകരെ ആക്രമിച്ചു എന്ന ഒരു കേസ് നിലനിന്നു. ഇതിലാണ് ആറ് CPIM പ്രവർത്തകർ അറസ്റ്റിലായത്. തുടർന്ന് അവർക്ക് ഇന്നലെ അവർക്ക് ജാമ്യം കിട്ടിയതിനു ശേഷം ഇന്നലെ അവർക്ക് ഒരുക്കിയ സ്വീകരണത്തിലാണ് ഈ കൊലവിളി പ്രസംഗം, കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അവർ മോചിതരായി, അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചു കിട്ടി അവർക്ക്, അവരെ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മയിൽ ചെറുപഴശ്ശിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നീങ്ങുന്നതിന്റെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് CPIM നേതൃത്വം ഇത് ഞങ്ങൾക്ക് അറിവില്ലാത്ത സംഭവമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാർട്ടി പരിശോധിക്കുകയും ഇതിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും എടുക്കുകയും ചെയ്യും എന്ന് മയിൽ CPIM നേതാവ് ബിജു കണ്ടക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ അറിവോടുകൂടി അല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPIM സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം UDFും ലീഗും ഇത് CPIMന്റെ കൊലവിളി മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട്. മനോഭരത വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്